ഈശ്വരി അല്ലാതെ ശരോണി വീട്ടിലേക്കാണല്ലോ വരുന്നത്. അപ്പം താങ്കൾ ആയുർവേദ ഡോക്ടർ കൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ തവണ 13-ാം തീയതി ഒരു മെസ്സേജ് കാണുമ്പോൾ അതിലും വയറുവേദന, അസ്വസ്ഥത, ഛർദി എന്നൊക്കെ പറയുന്നുണ്ട്. കുറെ തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഹോദരൻ ഉണ്ടായിരുന്നു? അതെ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായതായിട്ടാണ് അറിവ്. ഞാനപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പക്ഷെ അമ്മ പറഞ്ഞ് എനിക്കറിയാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒമിറ്റിങ്ങും അബ്ഡോമൻ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, ഒരു സ്ലോ പോയിസൺ എന്ന രീതിയിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയാണ് ഞാൻ സംശയിക്കുന്നത്. ഈ പോലീസ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, അത് പോലീസ് ക്രൈംബ്രാഞ്ചിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ 5-6 മണിക്കൂർ കൊണ്ട് തന്നെ പ്രതിയെ കുറ്റം സമ്മതിപ്പിച്ചില്ലേ? അപ്പൊ തീർച്ചയായും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ക്രൈംബ്രാഞ്ച് അതിന്റെ അനുയോജ്യമായ രീതിയിൽ കേസ് അന്വേഷിച്ച് ഫൈൻഡിങ്സിൽ എത്തുന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തൃപ്തരാണ്, ഈ അന്വേഷണത്തിൽ പൂർണ്ണമായ തൃപ്തരാണ്. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത് പാറശാല പോലീസിന്റെ വീഴ്ചയാണ്. ഒരുപക്ഷെ താങ്കളും ഇവരുൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ നല്ല സ്റ്റാൻഡിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് വഴുതി പോയേനെ, മറ്റൊരു മരണമായി മാറിയേനെ. ഇങ്ങനെ ഒരു വീഴ്ച പാറശാല പോലീസിന് സംഭവിക്കുമ്പോൾ അതിൽ എന്ത് വേണം എന്നാണ്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വേണം എന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്? തീർച്ചയായും പാറശാല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തക്കതായ നടപടി സ്വീകരിക്കും, ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 21-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി ഈ പ്രശ്നം ഉണ്ടാകുന്നു, ആശുപത്രിയിൽ പോകുന്നു, വയ്യാണ്ടാകുന്നു. അതിനുശേഷവും പോലീസിനോട് നിങ്ങൾ പറയുമ്പോൾ അവർ മൊഴിയെടുക്കാനൊന്നും വന്നില്ല. 21-ാം തീയതി മജിസ്ട്രേറ്റ് മൊഴിയെടുത്ത് കഴിഞ്ഞിട്ടാണ് പോലീസ് മൊഴിയെടുത്തത്. അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, അതിന്റെ ബ്ലഡിന്റെയും യൂറിന്റെയും സാമ്പിൾ പരിശോധിക്കണമെന്നുള്ള ഒരു ഇന്റിമേഷൻ ഇവിടെ കൊടുത്തിരുന്നു 23-ാം തീയതി. അത് പക്ഷെ അവര് വരികയോ ഒന്നും ചെയ്തില്ല. തിരിച്ച് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, സ്റ്റേഷനിലോട്ട്, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇന്റിമേഷൻ വന്നിട്ടുണ്ട് ബ്ലഡും യൂറിൻ സാമ്പിൾ എടുക്കാനെന്നാണ് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ അതുവരെ വിളിച്ചില്ല, പാറശാല സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ ഒരു ഇന്റിമേഷൻ വന്നിട്ടുണ്ട് ബ്ലഡ് സാമ്പിൾ യൂറിൻ സാമ്പിൾ എടുക്കാനെന്നാണ് പറഞ്ഞത്, ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഇല്ല, അത് കുഴപ്പമില്ല എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു അവർ സംസാരിച്ചത്. ഈ 14 മുതലുള്ള കാര്യം അറിയാം. ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഡോക്ടർമാർ പറഞ്ഞിരുന്നോ ഈ ഷാരോൺ കഴിച്ചത് ഇന്ന സാധനമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി എളുപ്പമാണ് പറഞ്ഞു? അവരോട് പറഞ്ഞ മറുപടി എന്താണ്, എന്താണ് ഡോക്ടർമാരുടെ പ്രതികരണം ആ സമയത്ത്? ഡോക്ടർമാർ പറഞ്ഞിരുന്നു, കാരണം ഇത് എന്താണ് കഴിച്ചതെന്ന് അറിയത്തില്ല. അപ്പോ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് എല്ലാ റൗണ്ട്സ് കഴിയുമ്പോഴും പേഷ്യന്റിന്റെ കണ്ടീഷൻ വിളിക്കാം പറയാനുള്ള സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ